നമസ്കാരം. CBIയെ എങ്ങനെയെങ്കിലും ഈ ലൈഫ് മിഷനിൽ നിന്ന് ഒതുക്കണം എന്ന ഒരൊറ്റ ചിന്തയെ നമ്മുടെ സർക്കാരിനും CPMനും ഒക്കെയുള്ളൂ. സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ദേശീയ ഏജൻസികൾ അന്വേഷിച്ചാൽ ഒന്നും മൂടി വെക്കാൻ പറ്റില്ല, എല്ലാം ആട്ടപ്പാട്ടലം തകർന്നു വീഴും എന്ന കാര്യം നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇതിനുവേണ്ടി ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത്. ഇവിടെ പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കാതിരിക്കാൻ 88 ലക്ഷം രൂപയാണ് ജനങ്ങളുടെ പണം, അതായത് പൊതുഖജനാവിലെ പണം എടുത്ത് മുടക്കിയത്. 88 ലക്ഷം രൂപ എത്ര പേർക്ക് വീട് വെച്ചു കൊടുക്കാം, എത്ര പാവങ്ങളെ സഹായിക്കാം. എന്തിന് CPMന്റെ പ്രതികൾ അല്ലെങ്കിൽ CPM പ്രവർത്തകരായ പ്രതികളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, CBI അന്വേഷിച്ചാൽ എല്ലാവരും കുടുങ്ങും എന്ന് തന്നെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്തരം നീക്കുപോക്കുകൾ നടത്തുന്നത്. എന്നിട്ടും ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ചില സഹാകന്മാർ ഇങ്ങനെ എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ്, സഹതാപമാണ് നിങ്ങളോടൊക്കെ തോന്നുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഈ ഒരു വിഷയത്തിൽ, ഈ CBIയെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള CPMന്റെ വിഷയത്തിൽ അതിശക്തമായ പ്രതികരണമാണ് നടത്തിയത്. അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. സ്വതന്ത്ര ഏജൻസി കേസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ അഴിമതി പുറത്തുവരുമെന്ന് സംസ്ഥാന സർക്കാരിന് ഭയമാണെന്നാണ് ശ്രീ മുരളീധരൻ പറയുന്നത്. CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ല, അതിന്റെ ആവശ്യമില്ല. ഈ കൂട്ടിലടച്ച തത്തയുടെ കാലമൊക്കെ എന്നേ പോയി കഴിഞ്ഞു. കാരണം ഇവിടെ UPA അല്ല ഭരിക്കുന്നത്, ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭരിക്കുന്നത്. അല്ലാതെ സോണിയാഗാന്ധിയും അവരുടെ കുടുംബവുമല്ല. UPA ഭരണകാലത്തായിരുന്നു ഈ കൂട്ടിലടച്ച തത്തയും കാര്യങ്ങളുമൊക്കെ വന്നത്. ഇപ്പോൾ CBI ഒരു സ്വതന്ത്ര ഏജൻസി തന്നെയാണ്. കൃത്യമായി കേസ് അന്വേഷിക്കാനും അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പെടും എന്നുറപ്പായപ്പോഴാണ് ഈ നമ്പറുകളുമായി CPM ഇറങ്ങിയിരിക്കുന്നത്. CBI സംസ്ഥാനത്തെ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുന്നതിൽ സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ശ്രീ മുരളീധരന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ തീവെട്ടിക്കൊള്ളകൾ പുറത്തു വരുമെന്നതാണ് CPMന്റെ CBI വിരോധത്തിന് പിന്നിൽ. ലൈഫ് മിഷൻ അഴിമതി അന്വേഷണമാണ് CBIയെ എതിർക്കാനുള്ള പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ TP വധക്കേസിൽ ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് പോലും CPM തടസ്സം നിന്നു. ബാർകോഴക്കേസിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കണം. BJPയും കോൺഗ്രസും തമ്മിൽ പരസ്പരം സഹായിക്കുന്നു എന്ന് കോടിയേരി പറയുന്നത് ആരും വിശ്വസിക്കില്ല. കേരളത്തിന് പുറത്ത് കോൺഗ്രസും CPMഉം തമ്മിലാണ് ബന്ധം, നമ്മളത് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് CPMനെ പുകഴ്ത്തിയത്. അതുപോലെ തന്നെ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി നടത്തുന്ന ചർച്ചകൾ ഗൌരവകരമാണ്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ചാണോ ഈ രഹസ്യ ബാന്ധവം എന്ന് വ്യക്തമാക്കണം. ഭീകരവാദി സംഘടനകളുമായി കൂട്ടിച്ചേരുന്നതിന് കോൺഗ്രസിന്റെ നയമാണോ അത് എന്ന് വെളിവാക്കണം. ജമാഅത്തെ ഇസ്ലാമിയെ ഭീകര സംഘടന എന്ന് തന്നെ വിളിക്കും. കേരളത്തിൽ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, അവരുമായിട്ടാണ് ചർച്ച നടത്തുന്നതെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. അതിനിടെ സംസ്ഥാനത്തിന്റെ പരിധിയിലുള്ള കേസുകൾ അന്വേഷിക്കുന്നതിനായി CBIക്ക് നൽകിയിട്ടുള്ള മുൻകൂർ അനുമതി പിൻവലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ആവശ്യപ്പെട്ടത്. ഈ ഒരു ആവശ്യം CPM ഭയന്നുകൊണ്ട് തന്നെയാണ്. CPMന് ഭയമാണ്, CBIയെ ഭയമാണ്, അന്വേഷണത്തെ ഭയമാണ്, ന്യായത്തെയും നീതിയെയും ഭയമാണ് CPMന്. CPM ഒരു ഏകാധിപത്യ പാർട്ടിയായി ഇവിടെ അധപ്പതിച്ചിരിക്കുന്നു. CPM പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കാവൂ, കേരളത്തിൽ നടക്കാവൂ, CPM നിയന്ത്രിക്കുന്നത് പോലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചൈനയിലേക്കോ പാകിസ്ഥാനിലേക്കോ പോവുക എന്ന് വൃത്തിയുള്ളൂ. കാരണം ഇത് ജനാധിപത്യ ഇന്ത്യയാണ്, ഇത് ജനാധിപത്യ കേരളമാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ ഭരിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനെ നിയന്ത്രിക്കാനും ഒക്കെ ഒരു കേന്ദ്ര സർക്കാർ കൂടിയുണ്ട്. ജനാധിപത്യമായി ചിന്തിക്കാനുള്ള ഒരു സർക്കാർ കൂടിയുണ്ട്. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുണ്ട് ഇവിടെ എന്നുള്ള കാര്യം കോടിയേരി ബാലകൃഷ്ണനും സംഘവും മുഖ്യമന്ത്രിയും സംഘവും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം എന്ന ഒരു വിവക്ഷയിലേക്കാണ്, എന്ന ഒരു നിരീക്ഷണത്തിലേക്കാണ് വി മുരളീധരന്റെ ഈ പ്രതികരണം ചെന്നെത്തുന്നത്. എന്തൊക്കെയായാലും ശരി, ഇവിടെ അന്വേഷിക്കേണ്ടത് കൃത്യമായി തന്നെ വിവിധ ഏജൻസികൾ അന്വേഷിച്ചിരിക്കും. അതിപ്പോൾ സ്വർണ്ണക്കടത്തായാലും ശരി, മയക്കുമരുന്ന് കടത്തായാലും ശരി, ആയുധക്കടത്തായാലും ശരി, കള്ളപ്പണം വെളുപ്പിക്കലായാലും ശരി, അതുപോലെ ലൈഫ് മിഷൻ ഇടപാടായാലും ശരി, എന്തിലും ഏതിലും കോടികളുടെ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖകളും റിപ്പോർട്ടുകളും അതിന്റെ വിശദാംശങ്ങളും തെളിവുകളുമാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CBI അന്വേഷണത്തിൽ അത് അതിന്റെ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി തള്ളി. ഒപ്പം CBI അന്വേഷണം താൽക്കാലികമായി മാത്രമേ ഹൈക്കോടതി അത് മരവിപ്പിച്ചിട്ടുള്ളൂ. അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള നിയമ നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഭയം നോടിയിട്ട് കാര്യമൊന്നുമില്ല. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ട കാര്യമുള്ളൂ. മടിയിൽ കനം നിറച്ച് ഉള്ളതുകൊണ്ട് CPMന് ഭയക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സധൈര്യം നെഞ്ചി വിരിച്ചു നിന്ന് ഏതന്വേഷണത്തെയും നേരിടാം എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കാണിക്കേണ്ടത്. ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്ന CPM ആ ആർജവമാണ് കാണിക്കേണ്ടത്. അല്ലാതെ നിയമത്തിന്റെ കുറിപ്പടി കാണിച്ച് അല്ലെങ്കിൽ നിയമത്തിന്റെ നൂലാമാലകൾ കുത്തിപ്പൊക്കി CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണത്തെ തടയാനുള്ള വെറും വൃഥാശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സൂചനയാണ് ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി നൽകിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.